പാലായിൽ ഇടതുമുന്നണി സീറ്റ് നൽകിയില്ലെങ്കിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മാണി സി കാപ്പൻ പറഞ്ഞ മറുപടി എനിക്ക് യുഡിഎഫ് സ്ഥാനാർത്ഥിയാകാൻ എന്താ ഭ്രാന്തുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോൾ മാണി സി കാപ്പന് ഏതു നിമിഷവും ഭ്രാന്ത് പിടിച്ചേക്കാം എന്നതാണ്. പാലായിൽ എന്തായാലും എൻ സി പിക്ക് സീറ്റില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായി കഴിഞ്ഞു. ശരത് പവാർ നടത്തിയ ഇടപെടലിലും പാലാ വിട്ടുള്ള ഒത്തുതീർപ്പുകളെക്കുറിച്ചാണ് ചർച്ചകൾ പുരോഗമിച്ചത്. സി പി എമ്മിനോട് രാജ്യസഭാ സീറ്റ് ചോദിച്ച് മാണി സി കാപ്പന് പ്രശ്നപരിഹാരം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള നിലപാടാണ് ശരത് പവാർ സ്വീകരിച്ചത്. പക്ഷേ സി പി എം എന്തായാലും ജോസ് കെ മാണിയുടെ പകരക്കാരനായി എൻ സി പിയുടെ മാണി സി കാപ്പൻ എന്നുള്ള ഫോർമുല അംഗീകരിക്കുന്നില്ല. അത് ജോസ് കെ മാണി വിഭാഗത്തിന് തന്നെ നൽകുക എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതിലിനി എന്തെങ്കിലും മാറ്റമുണ്ടാകണമെങ്കിൽ ജോസ് കെ മാണി വിഭാഗം തന്നെ സമ്മതിക്കണം. പക്ഷേ ഒരു രാജ്യസഭാ സീറ്റ് കിട്ടുന്നതാണ്, അവരങ്ങനെ വിട്ടുകളിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുകയും വയ്യ. ഇനിയിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്ന 3 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിൽ 2 ഇടതുമുന്നണിക്ക് ജയിക്കാനാകും. പക്ഷേ അത് 2 തങ്ങൾ തന്നെ എടുക്കുമെന്നുള്ള നിലപാടിലാണ് സി പി എം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭാ സീറ്റ് എന്നുള്ള പ്രതീക്ഷ അധികം വച്ചു പുലർത്തേണ്ട എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. പിന്നെ മാണി സി കാപ്പൻ ഒരു പ്രശ്നപരിഹാരം എന്നുള്ള നിലയിൽ മുന്നോട്ട് വച്ച ഒരു കാര്യം, ഇടതുമുന്നണിയുടെ കോട്ടയായി അറിയപ്പെടുന്ന കോഴിക്കോട്ടെ എലത്തൂരിൽ താൻ മത്സരിക്കാം എന്നുള്ളതാണ്. പക്ഷേ എലത്തൂരിൽ എൻ സി പിയുടെ തന്നെ എ കെ ശശീന്ദ്രൻ സ്ഥിരമായി മത്സരിച്ച് ജയിക്കുന്ന സ്ഥലമാണ്. ശശീന്ദ്രൻ ഒരിക്കൽ കൂടി അവിടെ നിന്ന് മത്സരിക്കണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. അപ്പോൾ ശശീന്ദ്രൻ തന്നെ മാണി സി കാപ്പനോട് ചോദിച്ച ചോദ്യം ആണ്, അങ്ങനെ പാലായിൽ നിങ്ങൾക്ക് സീറ്റ് നഷ്ടപ്പെടുന്നത് കൊണ്ട് എൻ്റെ സിറ്റിംഗ് സിറ്റിസണിന് മത്സരിക്കണമെന്ന് എന്ത് താല്പര്യം, വേറെ എവിടെയെങ്കിലും പോയി മത്സരിച്ചുകൂടെ എന്നുള്ള ചോദ്യം. അപ്പോൾ ആ നിലയ്ക്കും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ കുറയുകയാണ്. അപ്പോൾ എലത്തൂരിലാണെങ്കിൽ മത്സരിക്കാം, കുട്ടനാട്ടിൽ മത്സരിക്കാൻ താല്പര്യമില്ല. കാരണം കുട്ടനാട്ടിൽ വിജയപ്രതീക്ഷ അത്രമേൽ അധികമൊന്നുമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എലത്തൂരിലാണെങ്കിൽ ഇടതുമുന്നണിക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലം എന്നുള്ള നിലയിൽ അവിടെ വിജയിച്ച് കയറാൻ വലിയ പ്രയാസമില്ല. അതുകൊണ്ടാണ് എലത്തൂരിനെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് മാണി സി കാപ്പനെത്തുന്നത്. ഒന്നുകിൽ രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു നിയമസഭാ സീറ്റ്, ഇത് രണ്ടുമാണ് മാണി സി കാപ്പൻ്റെ ലക്ഷ്യം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രണ്ടു കാര്യങ്ങളും നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. അത് മാണി സി കാപ്പനും അറിയാം. അതുകൊണ്ട് തന്നെ മാണി സി കാപ്പന് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ ഭ്രാന്ത് പിടിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. കാരണം ഭ്രാന്തുള്ള ആളാണെങ്കിലാണല്ലോ യു ഡി എഫിൽ ചെന്ന് മത്സരിക്കും എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഭ്രാന്ത് പിടിക്കുകയാണെങ്കിൽ യു ഡി എഫിലേക്ക് ചെല്ലാം. യു ഡി എഫ് ആണെങ്കിൽ പാലാ സീറ്റും വെച്ച് കാത്തിരിക്കുകയാണ് മാണി സി കാപ്പൻ വന്നാൽ കൊടുക്കാൻ വേണ്ടി. പക്ഷേ മാണി സി കാപ്പന് അവിടെയുമുള്ള അപകടം അറിയാം. പാലായിൽ അങ്ങനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നാൽ അത്ര പെട്ടെന്ന് ജയിച്ചു കയറാൻ കഴിയുന്നൊരു സാഹചര്യവുമല്ല. ഇനിയിപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിണക്കിയിട്ട് നിൽക്കുകയാണെങ്കിൽ അതും ഒരുപക്ഷെ കുഴപ്പമാകാനുള്ള സാധ്യതയുണ്ട് എന്നും മാണി സി കാപ്പൻ കണക്കുകൂട്ടുന്നുണ്ട്. അങ്ങനെ കണക്കുകൂട്ടലുകൾ പലതാണ്. പക്ഷേ ആ പല കണക്കുകൂട്ടലുകൾക്കിടയിൽ പാലാ നഷ്ടപ്പെടുമ്പോൾ മറ്റൊന്നും കിട്ടാതിരുന്നാൽ മാണി സി കാപ്പന് ഭ്രാന്ത് പിടിക്കുക തന്നെ ചെയ്യും. ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ അഭയകേന്ദ്രം നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫ് തന്നെ ആയിരിക്കും.